हरि ओम श्री गुरुभ्यो नमः। सुभाषित शिवशक्तिया युक्तो यदि भवति शक्तः प्रभविदुम् न चेदेवं देवो न खलु कुशलः स्पन्दितुमपि अधस्त्वामाराध्यां हरिहर विरिञ्जाधिभिरपि प्रणन्तुं स्तोतुं वा कथम् अकृत पुण्यप्रभवति। ആശ്വിനി മാസം എന്ന കന്നിതുല മാസത്തിലെ ശുക്ലപക്ഷപ്രഥമ മുതൽ നവമി വരെയുള്ള 9 ദിവസത്തെ നവരാത്രം എന്നും തുടർന്നുള്ള ദശമിയെ വിജയദശമി എന്നും പ്രകീർത്തിച്ചുകൊണ്ടാണ് പരമ്പരാഗതമായി വിശ്വാസികൾ നവരാത്രി ആചരിച്ചു വരുന്നത്. നവരാത്രി ആചരണത്തിന് ശക്തി ഉപാസനയുമായി ബന്ധമുണ്ട്. ബ്രഹ്മം പരിണമിച്ചുണ്ടായ പ്രപഞ്ചത്തെ ചലനാത്മകമാക്കുന്നത് ശക്തിയുടെ സാന്നിധ്യമാണെന്ന് ശ്രീമദ് ദേവീ ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി പറയുന്നുണ്ട്. പരാശക്തി, ശക്തിസ്വരൂപിണി, മഹാദേവി, മഹാമായ തുടങ്ങിയ പേരുകളാൽ ആദിപരാശക്തിയെ അറിയപ്പെടുന്നു. ശക്തിയെ ആരാധിക്കുന്ന സമ്പ്രദായത്തെ ശാക്തയമെന്നും അതിനാധാരമായ ശാസ്ത്രത്തെ ശാക്തേയ തന്ത്രമെന്നും പറയുന്നു. ബലാലാഭേ വിശ്വം ആത്മസാത് കരോതി എന്ന തന്ത്രശാസ്ത്ര സിദ്ധാന്തമനുസരിച്ച് ശക്തി ലാഭത്താൽ ലോകവും താനും ഒന്നു തന്നെയാണെന്ന ബോധം ഉപാസകനിൽ ഉളവാക്കുന്നു. ശക്തി ഉപാസകന്മാർ ശക്തിയെ അല്ലെങ്കിൽ മായയെ ഭയപ്പെടേണ്ടതേയില്ല. അത് പരമമായ ബോധത്തിൻ്റെ അനിവാര്യമായ ഘടകമാണെന്ന് ശാക്തയതന്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദിശങ്കരാചാര്യർ പ്രശസ്തമായ തൻ്റെ സൗന്ദര്യലഹരി എന്ന ഗ്രന്ഥത്തിൽ ശക്തിയുടെ അനിവാര്യതയെപ്പറ്റി ചൊല്ലിയ ആദ്യ ശ്ലോകത്തിൽ തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ ആ ശ്ലോകമാണ് സുഭാഷിതത്തിൽ ആദ്യമായി ഇവിടെ ജപിച്ചത്. ഈ പ്രപഞ്ചത്തിന് ആധാരഭൂതയായ മാതാവേ, ശിവൻ ശക്തിസ്വരൂപിണിയായ അങ്ങയോട് കൂടി ചേരുന്നുവെങ്കിൽ സൃഷ്ടിസ്ഥിതി സംഹാരാദി കർമ്മങ്ങൾ ചെയ്യുന്നതിന് ശക്തനായിത്തീരും. അങ്ങനെ അല്ല എങ്കിൽ ശിവന് സ്പന്ദിക്കുന്നതിന് പോലും കഴിയുകയില്ല. അതുകൊണ്ട് വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയവരാലും ആരാധ്യയായ ദേവിയെ നമസ്കരിക്കുന്നതിനും സ്തുതിക്കുന്നതിനും പുണ്യം ചെയ്യാത്തവൻ എങ്ങനെ ശക്തനായിത്തീരും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭാരതീയ സംസ്കാരത്തിൽ ശക്തിയുടെ പ്രതിരൂപമായിട്ടാണ് സ്ത്രീയെ കണക്കാക്കി പോന്നിട്ടുള്ളത്. സനാതനധർമ്മത്തിൽ വിവാഹം ശിവശക്തി ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. താലി കെട്ടിയതിന് ശേഷമാണ് വരൻ്റെ കഴുത്തിൽ വധു മാല അണിയിക്കുന്നതും വരൻ വധുവിൻ്റെ കഴുത്തിൽ മാല അണിയിക്കുന്നതും. താലി കെട്ടുക എന്നാണ് ചൊല്ലുന്നത്. ആ കർമ്മം വിവാഹത്തിൻ്റെ മുന്നോടിയായി ചെയ്യണമെന്ന നിർബന്ധം നിലനിൽക്കുന്നുമുണ്ട്. പണ്ട് കേരളത്തിലെ പല സമുദായങ്ങളിലും താലികെട്ട് കല്യാണം നടത്തിയിരുന്നു. ബാലികമാരുടെ കഴുത്തിൽ ആചാരപൂർവം കർമ്മി താലി കെട്ടുന്നു. ഇത് വിവാഹ കർമ്മത്തിൻ്റെ ഭാഗമല്ല, പെൺകുട്ടി കന്യകാത്വം പ്രാപിച്ചു എന്നും സമൂഹം അവളെ ശക്തിയുടെ പ്രതിരൂപമായി കണ്ട് ആദരിക്കണമെന്നും ഉള്ള സൂചനയാണ് ഈ താലികെട്ട് കല്യാണത്തിലൂടെ പൂർവികർ നൽകിയിരുന്ന സന്ദേശം. താലി എന്ന വാക്കിൻ്റെ അർത്ഥം ശിവൻ എന്നാണ്. ശിവചൈതന്യമായ താലി പെൺകുട്ടിയുടെ കഴുത്തിൽ അണിയിക്കുമ്പോൾ അവൾ ശക്തിയുടെ പ്രതിരൂപമായി മാറും. താലികെട്ട് കല്യാണം വൻ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നതുകൊണ്ട് പിൽക്കാലത്ത് താലി കെട്ടുന്ന ചടങ്ങ് പെൺകുട്ടിയുടെ വിവാഹമുഹൂർത്തത്തിന് ആദ്യ ചടങ്ങായി നടത്താൻ തുടങ്ങി. ഈ ചടങ്ങ് ശിവനെ പ്രതിനിധാനം ചെയ്യുന്ന വരൻ തന്നെ നടത്തി ശക്തിസ്വരൂപിണിയായ വധുവിനെ വരണമാല്യം അണിയിച്ച് തൻ്റെ ശക്തിയായി സ്വീകരിക്കുന്നു എന്നാണ് അതിൻ്റെ പിന്നിലുള്ള ഈശ്വരീയമായ അർത്ഥം.
ശിവശക്തി മേളനമാണ് യഥാർത്ഥത്തിലൊരു വിവാഹം. ആ സൽക്കർമ്മത്തിൽ നടക്കുന്നത് ശിവനും ശക്തിയും കൂടെ ചേരലാണ് എന്നറിയുക. ഒരിക്കലും പിരിയാത്ത ബന്ധമായി വിവാഹം മാറണമെന്ന പ്രാർത്ഥനയുടെ ബാഹ്യ പ്രകടനമാണ് താലികെട്ടും മാലയണിയിക്കലും. അർദ്ധനാരീശ്വരനായ ശിവൻ്റെ രൂപമാണ് വിവാഹ ചടങ്ങുകൾ നടത്തുമ്പോൾ വധൂവരന്മാരുടെ മനസ്സിൽ തെളിയേണ്ടത്. തൻ്റെ ശരീരത്തിൻ്റെ നേർപകുതി തൻ്റെ പത്നിയാണെന്ന സനാതന തത്വത്തെ അർദ്ധനാരീശ്വര സങ്കല്പം വെളിവാക്കും. ഈ വസ്തുത വിവാഹിതരാവാൻ പോകുന്ന വധൂവരന്മാരെ ബോധ്യപ്പെടുത്തേണ്ടത് രക്ഷകർത്താക്കളുടെയും ബന്ധുക്കളുടെയും ആചാര്യന്മാരുടെയും മുഖ്യധർമ്മം കൂടിയാണ്. തൻ്റെ ഹൃദയത്തിൽ ലക്ഷ്മിക്ക് സ്ഥാനം നൽകി വിഷ്ണുവും ഇതേ ആശയം തന്നെയാണ് സമൂഹത്തിന് നൽകിയത്. നവരാത്രികാലത്തെ പ്രധാന ആചരണം ദേവി മഹാത്മ്യ ജപം, ദേവി ഭാഗവത പാരായണം, ദേവീ പൂജ, ത്രികാല പൂജ, അത് നവയോനി പത്മത്തിൽ അമ്മയെ ആവാഹിച്ചിരുത്തി, അല്ലെങ്കിൽ ദളത്തിലാണെങ്കിൽ ദളപൂജ നടത്തിക്കൊണ്ട് അമ്മയെ പൂജിക്കുക, ദാനധർമ്മം നടത്തുക, ദേവീ സ്തുതികൾ ചൊല്ലുക, എന്തൊക്കെ കഴിവുകളുണ്ടോ അതെല്ലാം അമ്മയുടെ മുമ്പിൽ ആ കലയിൽ നൈപുണ്യം നേടുവാൻ അമ്മയുടെ അടുത്ത് അതൊക്കെ പാടുക, വായിക്കുക, കൊട്ടുക, പറയുക, എഴുതുക, ഇതൊക്കെയാണ് നൃത്തം ചവിട്ടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരയ്ക്കുക എല്ലാം ചെയ്യേണ്ടതാണെന്നാണ് അതിൻ്റെ നിയമം. എന്നാൽ സ്ത്രീകളെ പൂജിക്കുന്ന പ്രാധാന്യവും ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അത് തൃതീയ സ്കന്ധത്തിലെ 26-ാം അധ്യായത്തിൽ കുമാരി പൂജയെ എന്നാണ് അറിയപ്പെടുന്നത്. 27-ാം അധ്യായത്തിൽ അതിൻ്റെ ഫലത്തെയും വേദവ്യാസ മഹർഷി പരീക്ഷത്തിൻ്റെ മകനായ ജനമേജയ മഹാരാജാവിന് ഉപദേശിക്കുന്നതായിട്ടാണ് ദേവി ഭാഗവതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരത്കാലവും വസന്തകാലവും കാലപുരുഷൻ്റെ ദംഷ്ട്രങ്ങളാണ്. ഈ രണ്ട് ഋതുക്കളിലും മനുഷ്യർക്ക് പലവിധത്തിലുള്ള രോഗനാശങ്ങൾ സംഭവിക്കാൻ ഇടയുള്ളതിൽ നിന്ന് രക്ഷപ്പെടുവാൻ രണ്ട് ഋതുക്കളിലും ചണ്ഡികാപൂജ ചെയ്യണമെന്നും വ്യാസ മഹർഷി പറയുന്നു. ശരത്കാലം കന്നിതുലാവും, അത് നവരാത്രി പൂജയും, വസന്തകാലം മീനം മേട മാസത്തിൽ പൂര ഉത്സവങ്ങളായും കേരളത്തിൽ ശക്തിയെ ആരാധിക്കുന്നുണ്ട്. അമാവാസ്യാംച സംപ്രാപ്യ സംഭാരം കൽപേച്ഛുതം ഹവിഷ്യം ചാശനം കാര്യം ഏകഭുക്തം തു തദിനേ. ശുക്ലപക്ഷ ആരംഭത്തിൻ്റെ തലേ ദിവസം അമാവാസ്യായിരിക്കും. ആ ദിവസം മുതൽ നവരാത്രി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്ത് വിജയദശമി കഴിയുന്നതുവരെ ഒരു നേരം മാത്രം സസ്യാഹാരം കഴിച്ച് വ്രതം അനുഷ്ഠിക്കണം. ദേവീ ഭാഗവതമോ ദേവീ മഹാത്മ്യമോ ദിവസവും നവരാത്രി കാലത്ത് ചൊല്ലേണ്ടതാണ്, ജപിക്കേണ്ടതാണ്, പാരായണം ചെയ്യേണ്ടതാണ്. ദേവീ ഭാഗവത നവാഹയജ്ഞം നവരാത്രി കാലത്ത് ചെയ്യാവുന്നതാണ്. പീഠത്തിൽ 4 തൃക്കൈകളിൽ ശംഖചക്ര ഗദാപത്മം എന്നിവ ധരിച്ച് രത്നാഭരണ ദിവ്യാംബരഭൂഷിതയും ശാന്തഭാവയും സിംഹാരൂഢയുമായ ദേവിയെ ആ ദേവിയുടെ ചിത്രമോ വിഗ്രഹമോ വെച്ച് പൂജിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 18 കൈകളോടുകൂടിയ ദേവിയുടെ പടമോ വിഗ്രഹമോ പീഠത്തിൽ വെച്ച് പൂജിക്കാം. പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട ഒരു ശ്ലോകമുണ്ട്. കരിഷ്യാമി വ്രതം മാതർ നവരാത്രമനുത്തമം സഹായം കുരുമേ ദേവി ജഗദംബേ മാം അഖിലം. ജഗദംബികെ, ഞാനിതാ നവരാത്രി വ്രതം ആരംഭിക്കുന്നു, എനിക്കെല്ലാവിധ സഹായവും അനുഗ്രഹവും നൽകണമേ. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ മന്ദാരം, അശോകം, ചെമ്പകം, മുല്ല, പന്നിനീർ, കൂവളത്തില എന്നിവയാണ്. കദളിപ്പഴവും നാരങ്ങ, നാളികേരം, മാതളം തുടങ്ങിയ പഴങ്ങളും ദേവിക്ക് നിവേദിക്കാം. വ്രതം നോൽക്കുന്നവർ തറയിൽ കിടക്കണമെന്നാണ് വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടുള്ളത്. വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ കുമാരീ പൂജയും ഭക്തന്മാർ വിധിപ്രകാരം ചെയ്യണമെന്നും ദേവി ഭാഗവതം അനുശാസിക്കുന്നുണ്ട്. കുമാരി പൂജ എങ്ങനെയെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 2 വയസ്സ് തികഞ്ഞ് 10 വയസ്സ് പൂർത്തിയായി 11 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് പൂജിക്കേണ്ടത്. ദേവി ഭാഗവതത്തിലെ പ്രസക്ത ശ്ലോകങ്ങൾ
അതിന് ഉപോദ്ബലകമാണ്. കുമാരീതുസ പ്രോക്ത ദിവർഷായ ഭവേദിക തിമൂർത്തിച്ച ത്രിവർഷാച കല്യാണി ചതുരബ്ദിക രോഹിണി പഞ്ചവർഷാച ഷഡ്വർഷ കാളികാസ്മൃത ചണ്ഡിക സപ്തവർഷ അഷ്ടവർഷ ശാംഭവി നവവർഷം ഭവേദുർഗ സുഭദ്ര ദശവർഷകി അത ഊർധം ന കർത്തവ്യ സർവകാര്യ വിഗർഹിത. രണ്ട് വയസ്സായ പൂർത്തിയായ പെൺകുട്ടിയെ കുമാരിയെന്നും 3 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയെ ത്രിമൂർത്തിയെന്നും 4 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയെ കല്യാണിയെന്നും 5 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയെ രോഹിണിയെന്നും 6 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയെ കാളികയെന്നും 7 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയെ ചണ്ഡികയെന്നും 8 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയെ ശാംഭവിയെന്നും 9 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയെ ദുർഗയെന്നും 10 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിക്ക് സുഭദ്രയെന്നും നാമം ആ പൂജാസമയത്ത് അരുളണം. 2 വയസ്സ് തികയാത്ത പെൺകുട്ടിയെയും 11 വയസ്സ് പൂർത്തിയായതിനും അതിൽ കൂടുതൽ പ്രായമായതുമായ കുട്ടികളെയും കുമാരീ പൂജയ്ക്ക് സ്വീകരിക്കാറില്ല. മേൽപ്പറഞ്ഞ പെൺകുട്ടികളെ യഥാക്രമം നവരാത്രിയുടെ 1-ാം ദിവസമായ പ്രഥമ തിഥി മുതൽ നവമി തിഥി വരെയാണ് പൂജിക്കേണ്ടത്. ഓരോ പേരിലുമുള്ള പെൺകുട്ടികളെ പൂജിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങളും ആ പൂജ കൊണ്ടുള്ള ഫലവും എന്താണെന്ന് ദേവീഭാഗവതം 3ാം സ്കന്ധത്തിലെ 26-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രസക്തങ്ങളായ ശ്ലോകങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. 1-ാം ദിവസം കുമാരി എന്ന പേരിൽ 2 വയസ്സുള്ള കുഞ്ഞിന് കുമാരസച്ച തത്വാനീയ സൃജത്യാവിലീലയ കാദീനഭി ച ദേവാം സ്ഥാൻ കുമാരീം പൂജയാമ്യഹം. കുമാരതത്വങ്ങളെയും ദേവാദിദേവകളെയും ലീലയാൽ സൃഷ്ടിക്കുന്ന കുമാരിയെ ഞാൻ പൂജിക്കുന്നു. അങ്ങനെ പൂജിച്ചാലോ, കുമാരി പൂജ ചെയ്താൽ സുഖം, അതുപോലെ തന്നെ ദാരിദ്ര്യമില്ലായ്മ, ശത്രുക്കളില്ലായ്മ, ധനം, ആയുസ്, ബലം, അഭിവൃദ്ധി എന്നിവയുടെ വർധനവും ഉണ്ടാകും. കുമാരീ പൂജിതാകുര്യ ദുഃഖദാരിദ്ര്യനാശനം ശത്രുക്ഷയം ധന ആയുഷ്യം ബലവൃദ്ധിം കരോതി വൈ. ഇങ്ങനെയാണ് 1-ാം ദിവസത്തെ കുമാരീ പൂജയുടെ അതിനുള്ള നിയമവും അതിൻ്റെ പൂജയുടെ ഫലവും പറയുന്നത്. ഇനി അടുത്തത് ത്രിമൂർത്തി എന്ന് 3 വയസ്സുള്ള കുട്ടിയെ 2-ാം ദിവസം സ്വത്വാധിപിസ്ത്രിമൂർത്തിയ തൈർഹി നാനാസ്വരൂപിണ ത്രികാലവ്യാപിനീശക്തി ത്രിമൂർത്തിയും പൂജയാമ്യഹം. സത്വരജോ തമോ ഗുണങ്ങളാൽ ത്രിമൂർത്തിയും അനേകം സ്വരൂപത്തോടു കൂടിയവളും 3 കാലങ്ങളിലും വ്യാപരിച്ചിരിക്കുന്നവളുമായ ത്രിമൂർത്തിയെ ഞാൻ പൂജിക്കുന്നു. ത്രിമൂർത്തിയെ പൂജിച്ചാൽ ത്രിമൂർത്തി പൂജനാഥ യുസ്തിവർഗസ്യ ഫലം ഭവേത് ധനധാന്യ ആഗമശൈവ പുത്ര പൗത്ര അഭിവൃദ്ധയ. ആയുസ്സും ധനധാന്യങ്ങളും ധർമ്മ അർത്ഥകാമ പുത്രപൗത്രാദികൾ എന്നിവയും ത്രിമൂർത്തിയെ പൂജ ചെയ്താൽ വർദ്ധിക്കും എന്നാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി 4 വയസ്സ് പൂർത്തിയായ കുട്ടിയെ 3-ാം ദിവസം പൂജിക്കുന്നത് കല്യാണി എന്ന പേരിലാണ്. കല്യാണകാരിണിം നിത്യം ഭക്താനാം പൂജിതാനിശം പൂജയാമി ചതാം ഭക്തിയ കല്യാണിം സർവകാമതാം. ഭക്തിയോടെ കല്യാണീദേവിയെ പൂജിച്ചാൽ എന്നും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവളും സർവ ആഗ്രഹത്തെയും സാധിച്ച് നൽകുന്നവളുമായ കല്യാണിയെ ഞാൻ പൂജിക്കുന്നു. പൂജിച്ചാലോ വിദ്യാർത്ഥി വിജയാർത്ഥി ച രാജ്യാർത്ഥിച്ച പാർത്ഥിവ സുഖാർത്ഥി പൂജയെ നിത്യം കല്യാണിയും സർവകാമതം. വിദ്യയും വിജയവും രാജ്യവും സുഖവും ആഗ്രഹ സാഫല്യവും ഒക്കെ കിട്ടും. ഇനി 4-ാം ദിവസം 5 വയസ്സുള്ള രോഹിണി ദേവിയെ പൂജിച്ചാൽ രോഹയം തിഞ്ച ബീജാനി പ്രാഗ്ജന്മ സഞ്ചിതാനി വൈ യാ ദേവി സർവഭൂതാനാം രോഹിണിം പൂജയാമ്യഹം. സർവഭൂതജാലങ്ങളിലും സർവകർമ്മഫലങ്ങളെ
മുളയിച്ചു വളർത്തുന്ന രോഹിണിയെ ഞാൻ പൂജിക്കുന്നു. പൂജിച്ചാലോ രോഹിണിയും രോഗനാശായ പൂജയെ വിധി വന്നരാ. രോഗനാശത്തിനു വേണ്ടി രോഹിണി ദേവിയെ വിധിപ്രകാരം അടിയൻ പൂജിക്കുന്നു. അടുത്തത് അഞ്ചാം ദിവസത്തെ പൂജയാണ്. 6 വയസ്സുള്ള ഒരു കുട്ടിയെയാണ് അതിന് വേണ്ടത്. ആ കുട്ടിക്ക് പൂജയ്ക്ക് കാളികാദേവിയായിട്ട് സങ്കല്പിച്ച് പൂജിക്കുന്നു. കാലോ കാലേതേ സർവം ബ്രഹ്മാണ്ടം സചരാചരം കൽപ്പാന്തസമേയാതാം കാളികാം പൂജയാമ്യഹം. കൽപ്പാന്തകാലത്ത് ചരാചരങ്ങളോടുകൂടിയ ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ തന്നിൽ ലയിപ്പിക്കുന്ന കാളികാദേവിയെ ഞാൻ പൂജിക്കുന്നു. പൂജിച്ചാലോ കാളികാം ശത്രുനാശനാർത്ഥം പൂജയേ ഭക്തിപൂർവമം. അപ്പം ശത്രുനാശം സംഭവിക്കുവാൻ കാളിയെ ഭക്തിയോടെ പൂജിക്കണം. ശത്രുക്കളില്ല, എല്ലാം മിത്രങ്ങളായി വരും എന്നേ ഇവിടെ താല്പര്യമുള്ളൂ. മറ്റുള്ളവരോട് കോപിക്കാനും മറ്റുള്ളവരിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും മറ്റുള്ളവരൊക്കെ മോശവും ഞാൻ മാത്രം കേമൻ എന്ന ചിന്തയാണ് ശത്രുത വരുത്താൻ കാരണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശിച്ച് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നവർ ചെയ്തില്ലെങ്കിൽ അവരോട് ഉണ്ടാവുന്ന ഒരു ദേഷ്യം ശത്രുതയായിട്ട് ഭവിക്കും. അതില്ലാണ്ടാവും അമ്മയെ ഭജിച്ചാൽ. അടുത്ത 6ാം ദിവസം 7 വയസ്സുള്ള ചണ്ഡിക എന്ന പേരിട്ടുകൊണ്ട് ചണ്ഡികാദേവിയെ പൂജിക്കണം. ചണ്ഡികാം ചണ്ഡരൂപാം ച ചണ്ഡമുണ്ടവിനാശിനിയും താം ചണ്ഡപാപഹരിണിയും ചണ്ഡികാം പൂജയാമ്യഹം. അതീവ കോപഭാവത്തോടു കൂടിയവൾ, ചണ്ഡമുണ്ടാസുരന്മാരെ നിഗ്രഹിച്ചവൾ, ഉഗ്രപാപങ്ങളെ ഇല്ലാതാക്കുന്നവൾ, ആ ദേവിയെ ചണ്ഡികയെ ഞാൻ പൂജിക്കുന്നു. പൂജിച്ചാൽ ഐശ്വര്യധനകാമച്ഛ ചണ്ഡികാം പരിപൂജയെ ഐശ്വര്യവും ധനവും ധാരാളമായിട്ട് വർദ്ധിപ്പിക്കാൻ അമ്മ അനുഗ്രഹിക്കും. 7ാം ദിവസം ശാംഭവീദേവിയായി 8 വയസ്സുള്ള കുട്ടിയെ അകാണൽ സമുത്പത്തിർ യുക്മയൈ പരികീർത്തിത യസ്യാസ്തം സുഗതാം ദേവീം ശാംഭവീം പൂജയാമ്യഹം. പൗത്രങ്ങളായ വേദങ്ങൾ ആരുടെ ഉൽപ്പത്തിക്കാണോ കാരണം ഇല്ലെന്ന് പ്രകീർത്തിക്കുന്നത്, ആ സുഗതായിനിയായ ശാംഭവിയായിട്ടുള്ള ദേവിയെ അടിയൻ പൂജിക്കുന്നു. അതിൻ്റെ ഫലമോ പൂജയെ ശാംഭവീം നിത്യം നൃവസമോഹനായ ച ദുഃഖ ദാരിദ്ര്യനാശായ സംഗ്രാമേ വിജയായ ച. ദാരിദ്ര്യം ദുഃഖം എന്നിവയിൽ നിന്ന് മോചനവും യുദ്ധത്തിൽ പ്രതിസന്ധികളിൽ വിജയവും വശ്യശക്തിയും ശാംഭവി പൂജ ചെയ്താൽ ലഭ്യമാകും എന്നാണ്. അടുത്തത് 8ാം ദിവസം ദുർഗ എന്ന പേരിൽ 8 വയസ്സുള്ള പെൺകുട്ടിയെ പൂജിക്കാം. ദുർഗാത്രായതി ഭക്തം യാ സദാ ദുർഗതിനാശിനി ദുർജ്ഞേയ സർവദേവാനാം താം ദുർഗാം പൂജയാമ്യഹം. ശത്രുക്കളെ ഇല്ലാണ്ടാക്കി, തടസ്സങ്ങളില്ലാതാക്കി, നരലോകവാസങ്ങളില്ലാണ്ടാക്കി, ദേവന്മാർക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്തവളായ ദുർഗാദേവിയെ അമ്മേ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂജിക്കാം. ഫലമോ ക്രൂരശത്രുവിശാവിനാശാർദ്ധം തഥോ ഉഗ്രകർമ്മസാധനേ ദുർഗാം ച പൂജയേത് ഭക്തിയ പരലോക സുഖായ ച. ക്രൂരന്മാരായ ശത്രുക്കളുടെ പരാജയത്തിനും തീവ്രകർമ്മങ്ങൾക്ക് പെട്ടെന്ന് ഫലസിദ്ധിക്കുവാനും പരലോകസുഖത്തിനും ദുർഗാപൂജ ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് 9ാമത്തെ ദിവസം നവമി ദിവസം 10 വയസ്സുള്ള സുഭദ്ര എന്ന ദേവിയെ സുഭദ്രാണിജ ഭക്താനാം കുരുതേ പൂജിത സദാ അഭദ്രനാശിനിയും ദേവീം സുഭദ്രാം പൂജയാമ്യഹം. ആരാണോ അമ്മയെ പൂജിക്കുന്ന ഭക്തർ അവർക്ക് മംഗളത്തെ നൽകി അമംഗളത്തെ നശിപ്പിക്കുന്ന സുഭദ്രാദേവിയെ ഞാൻ പൂജിക്കുന്നു. പൂജിക്കുമ്പോൾ വാഞ്ചിതാർത്ഥസ്യ സിദ്ധ്യർത്ഥം സുഭദ്രാം പൂജയേത് സദാ. സുഭദ്രയെ ഭജിച്ചാൽ ആഗ്രഹിച്ചതെല്ലാം ലഭിക്കും. ക്ഷേത്രത്തിൽ വെച്ചോ വീടുകളിൽ വെച്ചോ ദേവീ ഭാഗവത നവാഹയജ്ഞശാലയിൽ വെച്ചോ കുമാരി പൂജ നടത്താവുന്നതാണ്, നടത്തേണ്ടതാണ്. കുമാരിമാരുടെ കാൽ കഴുകിച്ച് രക്ഷകർത്താക്കൾ അവർക്ക് ഇരിക്കാൻ ഏർപ്പാട് ചെയ്ത പലകയിലോ പായയിലോ പീഠത്തിലോ ഇരുത്തി ഓരോരുത്തരുടെയും മുമ്പിൽ നിലവിളക്ക് കൊളുത്തിയിരിക്കണം. ചന്ദന സിന്ധൂരം എന്നിവ അവരുടെ നെറ്റിയിൽ ചാർത്തണം. ചുരുങ്ങിയ തോതിലുള്ള ഉപചാരങ്ങൾ ചെയ്ത് അന്യത്ര ചേർത്ത പ്രാർത്ഥനാ മന്ത്രങ്ങൾ ചൊല്ലി പുഷ്പധൂപാദികൾ അർച്ചിച്ച് മുമ്പിൽ വെച്ച നാക്കിലയിൽ പാൽപായസം, ഗുളാന്നം അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഒക്കെ നിവേദ്യ സങ്കല്പത്തിൽ വിളമ്പി
കുട്ടികളെ കൊണ്ട് അവ ഭക്ഷിപ്പിക്കുക. പിന്നീട് വായ കയ്യ് ഒക്കെ കഴുകി ശുദ്ധമായി അതേ സ്ഥാനത്ത് വന്നിരുന്ന് ആ ദേവിമാർക്ക് വെറ്റിലി അടയ്ക്ക എന്നിവ സമർപ്പിച്ച് കർപ്പൂരാരതി നടത്തുക. ഇതിനുശേഷം പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും ബന്ധുക്കളും സുഹൃത്തുക്കളും കുട്ടികളെ എന്താണ് ആ ദേവി ചൈതന്യത്തിനെ സ്ത്രീയെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ബഹുമാനിക്കാനുള്ള സന്ദേശം നൽകുമാറ് ആ കുട്ടികളിൽ അമ്മയെ കണ്ട് വണങ്ങുക. ഇത് പങ്കെടുക്കുവാൻ മുതിർന്നവരും കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളും ഉണ്ടാവണം. ഈ ആൺകുട്ടികൾ പ്രത്യേകമായും അത് മനസ്സിലാക്കണം. സ്ത്രീ ശക്തി തന്നെയാണെന്ന തത്വം കുമാരീപൂജയിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. സ്ത്രീപീഡ ഒഴിവാക്കണം. സ്ത്രീയെ ബഹുമാനിക്കുവാൻ കുഞ്ഞുനാളിലെ പുരുഷന്മാരുടെ മനസ്സിൽ ഒരു തോന്നൽ ഉളവാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ദേവീ ഭാഗവതത്തിൽ നവരാത്രി കാലത്ത് നിർബന്ധമായും കുമാരീപൂജ ചെയ്യണമെന്ന് അനുശാസിച്ചത്. നവരാത്രി ആചരണവും മറ്റും മറ്റ് പുണ്യദിനാചരണങ്ങളും ഇന്ന് വ്യാപാരവൽക്കരിച്ച് ആഘോഷിക്കുന്ന വർത്തമാനകാലത്ത് സ്ത്രീശക്തി സ്വരൂപിണിയാണെന്ന സന്ദേശമാണ് നവരാത്രി ആചരണത്തിൻ്റെ മൂലതത്വം. സ്ത്രീ പീഡനത്തെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനെതിരായുള്ള ബോധവൽക്കരണം പുരാണ ഇതിഹാസങ്ങളുടെ സഹായത്തോടെ ജനങ്ങൾ ചെയ്യണം. പരാശക്തിയുടെ ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠിച്ച നിരവധി ദേവീക്ഷേത്രങ്ങളുള്ള കേരളത്തിൽ സ്ത്രീ പീഡനം നടക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സംഭവിക്കുന്നത് ഋഷിപ്രോക്തങ്ങളായ പുരാണങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ അജ്ഞതയാണ്. വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ദേവീ ഭാഗവതത്തിലെ സ്ത്രീശക്തിയെ പ്രതിപാദിക്കുന്ന പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇനിയുള്ള യുവതലമുറയെങ്കിലും സ്ത്രീ പീഡനം നടത്തുന്നതിൽ നിന്ന് പിന്മാറുമായിരുന്നു. സ്ത്രീ ശാക്തീകരണമല്ല, സ്ത്രീ ശക്തി തന്നെയാണെന്ന തിരിച്ചറിവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം. നവരാത്രി ആചരണത്തിലൂടെയെങ്കിലും ആ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാവണം. നമ്മുടെ വീട്ടിലുള്ള അമ്മ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ സഹോദരിമാർ, അല്ലെങ്കിൽ അയലോക്കത്തെ ഉള്ള സ്ത്രീകൾ എല്ലാവരെയും നാം ബഹുമാനിക്കുന്നത് സ്നേഹത്തിലൂടെ ബഹുമാനിക്കാം, ആദരവിലൂടെ ബഹുമാനിക്കാം. അവർക്ക് വേണ്ട സംരക്ഷണം നൽകുന്നത് പൂജയാണ്. അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് വസ്ത്രദാനമാണ്. കന്യാദാനം, അന്നദാനം എല്ലാം മകൾക്കും അമ്മയ്ക്കും സഹോദരിമാർക്കും ഭാര്യയ്ക്കും സ്ത്രീകൾ സമൂഹത്തിന് ചെയ്യുമ്പോൾ അത് ദേവീ പൂജയായിട്ട് കണക്കാക്കണം. യാതൊരു കാരണവശാലും നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ അവരുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ, അവർ ഹുങ്കാര ശാപം നടത്തുന്ന രീതിയിൽ, എന്താണ് ഹുങ്കാര ശാപം അറിയാതെ നമ്മൾ അങ്ങോട്ട് പറയുന്നത് അനുസരിക്കാനോ അത് ചെയ്യാനോ അത്രമേൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ സഹിക്കാൻ വയ്യാതെ അവരുടെ ഹൃദയത്തിലുള്ള ദേവീ ശക്തി ഹുന്നു വെക്കും. അത് ആരാണ് അവർക്ക് മനഃപ്രയാസമുണ്ടാക്കുന്നത്, ആ ആളിലേക്ക്, അത് ഭർത്താവാകട്ടെ അച്ഛനാവട്ടെ, ആരിലേക്കാണ് ചെല്ലുന്നത്, അവർക്ക് ദേവിയുടെ ശാപമുണ്ടാകും എന്നുള്ളത് എല്ലാവരും ഓർമ്മയിൽ സൂക്ഷിക്കണം. സ്ത്രീയെ പൂജിക്കണം. ക്ഷേത്രത്തിൽ പോയി നമസ്കരിക്കുന്നത് പോലെ നമസ്കരിച്ചില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ നാം ആദരിക്കാനും സ്നേഹബഹുമാനാദികളാൽ അവരെ സന്തോഷിപ്പിക്കാനും ശ്രമിച്ചാൽ പ്രത്യേകിച്ച് ദേവീ പൂജ വേറെ നടത്തണമോ എന്നും നാം ചിന്തിക്കണം. സ്വന്തം അമ്മയെ, ഭാര്യയെ, സഹോദരിമാരെ, മക്കളെ നിന്ദിച്ചിട്ട്, വെറുപ്പിച്ചിട്ട്, അവരെ അസഭ്യവർഷം കൊണ്ട് മൂടി അവർക്ക് മനഃപ്രയാസമുണ്ടാക്കിയിട്ട് എന്ത് പൂജ നടത്തിയാലും ഒരു ഫലവുമില്ല. നമുക്ക് ആ യഥാർത്ഥ ദേവി എന്നുള്ളത് ആ സ്ത്രീശക്തിയെ, അതാണ് ശങ്കരാചാര്യസ്വാമികൾ ശിവശക്തി എന്ന് ബഹുമാനപൂർവ്വം സ്തുതിച്ചത്. ആ ദേവീ ശക്തിയുള്ള എല്ലാ സ്ത്രൈണഭാവങ്ങളെയും ദേവിയായി കണക്കാക്കി ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് പൂജിക്കുവാൻ ഭാരതീയ സംസ്കാരം ഈ നവരാത്രി സന്ദേശത്തിലൂടെ, കുമാരിപൂജയിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്, ശിരസിൽ ഏറ്റുവാങ്ങി നമിക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെയുള്ള എല്ലാ ശക്തി സ്വരൂപങ്ങളെയും നമിക്കുന്നു. ഒരു ചെണ്ടവാദ്യക്കാരൻ്റെ ആ ശക്തി ദേവിയാണ്. വായ്പാട്ടുകാരൻ്റെ ആ ജ്ഞാനം ദേവിയാണ്, തൊണ്ട ദേവിയാണ്. അതുപോലെ തന്നെ വാദ്യകലാകാരന്മാരുടെ, സുഷിരവാദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും, സർവ്വതിൻ്റെയും പിന്നിൽ ശക്തിയാണ്. ആ ശക്തി ദേവിയാണ്. ആ ശക്തി എപ്പോൾ അമ്മ നമ്മളിൽ നിന്ന് പിൻവലിക്കുന്നുവോ അന്ന് നമ്മൾ ആ ക്രിയ, കർമ്മം, ആ കല അവതരിപ്പിക്കാൻ ചെയ്യുവാൻ പ്രാപ്തരല്ലാതെയായിപ്പോകും. മുന്നോട്ട് കുറച്ചുകൂടെ നോക്കൂ. പ്രായം കൂടി വരുമ്പോൾ ആ ശക്തി അമ്മ നമ്മുടെ കയ്യിൽ നിന്നും, തൊണ്ടയിൽ നിന്നും, കണ്ണിൽ നിന്നും,
അല്ലെങ്കിൽ ഒക്കെ ഒന്ന് കുറയ്ക്കുമ്പോൾ നമുക്കെല്ലാം അത് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം നമുക്ക് ചെയ്യാവുന്ന കാലത്ത്, ശക്തി അമ്മ തന്ന കാലത്ത് ശക്തി സ്വരൂപിണിയെ ഉപാസിക്കുവാൻ എന്നും പറ്റിയില്ലെങ്കിലും ഈ 9 ദിവസം, ഇനി അത് ഇന്നലെ വരെയും പറ്റിയില്ലെങ്കിലും ഇന്നു മുതൽ, ഇല്ലെ നാളെ മുതലെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കതിന് കഴിയുവാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശക്തി സ്വരൂപിൻ്റെ ശക്തി ഇഷ്ടം പോലെ വാരിക്കൂരി നിറച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉള്ളവൻ എല്ലാ ശക്തിയും എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് സർവരെയും നമസ്കരിക്കുന്നു. സർവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.